വയനാടിനെ നടുക്കിയ കൊലപാതകമായിരുന്നു നെല്ലിയമ്പലത്ത് നടന്നത്. ആദ്യഘട്ടത്തിൽ ഒരു സൂചനയും ലഭിക്കാതിരുന്ന കേസിൽ പോലീസ് നടത്തിയ പഴുതടച്ചുള്ള അന്വേഷണമാണ് അർജുനിലേക്ക് എത്തിയത്. പ്രോസിക്യൂഷന്റെ വാദങ്ങൾ പൂർണ്ണമായും ശരിവെച്ചുകൊണ്ടാണ് കോടതി പ്രതിക്ക് പരമാവധി ശിക്ഷ വിധിച്ചത്. കൊലക്കുറ്റത്തിന് വധശിക്ഷയും വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് 10 വർഷം തടവും 100,000 രൂപ പിഴയുമാണ് ശിക്ഷ. തെളിവ് നശിപ്പിച്ചതിന് 6 വർഷം തടവും 100,000 പിഴയും കൊടുക്കണം. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സി സണ്ണി പോളും അഡ്വക്കേറ്റ് PM സുമേഷുമാണ് ഹാജരായത്. മക്കളൊക്കെ പുറത്താണ്. അങ്ങനെ നിസ്സഹായരായ വാർദ്ധക്യമുള്ള ആൾക്കാർ താമസിക്കുന്ന വീടുകളെ മാത്രം കേന്ദ്രീകരിച്ച് കളവ് നടത്തുന്നതായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള കളവ് നടത്തുന്ന കാര്യത്തിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് കോടതി എങ്കിലും ഉണ്ട് എന്ന് വിളിച്ചോതുന്നതും കോടതി പബ്ലിക്കിന് കൊടുക്കുന്ന ഒരു താക്കീതായിട്ട് ഈ വിധിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2021 June 10 രാത്രി 8:30 കൊലപാതകം നടന്നത്. നെല്ലിയമ്പം പത്മാലയത്തിൽ കേശവനും ഭാര്യ പത്മാവതിയുമാണ് മോഷണ ശ്രമത്തിനിടെ കൊല്ലപ്പെട്ടത്. ഇവരുടെ അയൽവാസിയായിരുന്ന അർജുനെ 3 മാസത്തിന് ശേഷമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കസ്റ്റഡിയിലിരിക്കെ ഇയാൾ വിഷം കഴിച്ച് ആത്മഹത്യയ്ക്കും ശ്രമിച്ചിരുന്നു. ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ഡോക്ടർ അരവിന്ദ് സുകുമാറിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ DYSP AP ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള 41-അംഗ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിച്ചത്. ഏത് കേസും എഫേർട്ട് കൊണ്ട് നമുക്ക് പിടിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ്. മാനസികമായിട്ട് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളെല്ലാം ഒരു ടീമായിട്ട് നിന്നുകൊണ്ട് ഈ കേസിനെ ലാസ്റ്റ് ഈ സ്റ്റേജ് വരെ എത്തിച്ചതാണ്. വളരെ സന്തോഷം. പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിച്ചതിൽ ആശ്വാസമുണ്ടെന്ന ദമ്പതികളുടെ മക്കളായ മുരളി പ്രസാദും മഹേഷും പ്രതികരിച്ചു. ഞങ്ങൾ നഷ്ടപ്പെട്ടതൊന്നും ഇനി തിരിച്ചു കിട്ടുന്നില്ല. എന്നാലും ഈ ഒരു വിധിയിൽ ഈ സമൂഹത്തിന് നൽകുന്ന നല്ലൊരു സന്ദേശമാണത്. കൂടാതെ ആ സമയത്ത് ഞങ്ങളുടെ കൂടെ നിന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, കുടുംബക്കാരായിട്ടും സുഹൃത്തുക്കളായിട്ടും ഒക്കെ. അപ്പോൾ അവരോടൊക്കെ നന്ദി പറയുകയാണ്. കേസിൽ 75 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. 179 രേഖകളും 39 തൊണ്ടിമുതലുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കി. കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെയും പ്രോസിക്യൂഷനെയും കോടതി അഭിനന്ദിച്ചു. മാതൃഭൂമി ന്യൂസ്, വയനാട്.